സാർ, ഇവിടെ രാജ്യത്തെ ഇടതുപക്ഷ മുഖങ്ങളായി കണ്ടിരുന്ന സംസ്ഥാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ത്രിപുര. ത്രിപുരയിൽ ബി ജെ പിക്ക് വലിയ തോതിലുള്ള സ്വാധീനമുണ്ടായിരുന്നില്ല. പക്ഷേ അവിടുത്തെ ഇടതുപക്ഷ മുന്നണിയെ തകർക്കുന്നതിനു വേണ്ടി ഉപയോഗിച്ചത് അവിടുത്തെ കോൺഗ്രസിനെയായിരുന്നു. കോൺഗ്രസിനെ ഒന്നിച്ചങ്ങോട്ട് വാരി, ആ ഒന്നിച്ച് വാരി എൽ ഡി എഫ് സർക്കാരിനെ താഴെ ഇറക്കാൻ നോക്കി. ഉള്ളത് പറയുമ്പോൾ കള്ളിക്ക് തുള്ളൽന്ന് പറഞ്ഞിട്ടില്ലേ സാർ? അതാണിവിടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് എതിരാളികൾക്ക് ഒന്നും പറയാനില്ലാതെ വന്നപ്പോൾ എന്തെങ്കിലും പറയണ്ടേ എന്ന് വിചാരിച്ചാണ് RSS-നെ കൂട്ടിക്കെട്ടി പറഞ്ഞു നടക്കുന്നത് ഈ കോൺഗ്രസ്സുകാർ. ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തി കാണിക്കുന്ന ഏർപ്പാട്. പിണറായി വിജയൻ 1977 തിരഞ്ഞെടുപ്പിൽ RSS-ന്റെ അന്നത്തെ രാഷ്ട്രീയ പാർട്ടിയായ ജനസംഘവുമായി കൂട്ടുകൂടി ജയിച്ച് MLA ആയി എന്നാണ് കോൺഗ്രസ്സുകാർ ഇപ്പോൾ നടത്തുന്ന നുണപ്രചരണം. 1977 തിരഞ്ഞെടുപ്പ് കാലത്ത് ജനസംഘം എന്ന രാഷ്ട്രീയ പാർട്ടി നിലവിലുണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ CPIM ജനസംഘവുമായി കൂട്ടുകൂടി എന്ന വാദത്തിന് അർത്ഥമേയില്ല. ചരിത്രം പരിശോധിച്ചാൽ അവർക്ക് മനസ്സിലാകും. അതേസമയം ജനസംഘം ഉണ്ടായിരുന്ന കാലത്ത് ജനസംഘവുമായി കൂട്ടുകൂടിയത് കോൺഗ്രസ്സാണ്. അത് മറന്നുപോയോ? 1957 പ്രഥമ തെരഞ്ഞെടുപ്പിൽ EMS-ന്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് അധികാരത്തിൽ വന്നത്. ആ സർക്കാരിനെ ജനാധിപത്യ വിരുദ്ധമായി തകർത്തത് കോൺഗ്രസ്സാണ്. തുടർന്ന് 1960 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പട്ടാമ്പി അസംബ്ലി മണ്ഡലത്തിൽ മത്സരിച്ച EMS-നെ തോൽപ്പിക്കാൻ ജനസംഘവുമായി കൂട്ടുകൂടിയത് കോൺഗ്രസ്സാണ്. പക്ഷേ ഈ കൂട്ടുകെട്ടിനെ തോൽപ്പിച്ച് EMS ജയിക്കുകയും ചെയ്തു. ഈ ചരിത്ര യാഥാർത്ഥ്യം അന്നത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. 1960 January 8 മാതൃഭൂമി പത്രം പരിശോധിച്ചാൽ അതിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളെല്ലാം. ഈ മണ്ഡലത്തിലെ ജനസംഘം സ്ഥാനാർത്ഥി P. മാധവമേനോൻ കോൺഗ്രസിന് വേണ്ടി തന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചു. കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥിക്കെതിരെ ഒരു സ്ഥാനാർത്ഥി മതി എന്നാണ് അന്നത്തെ ജനസംഘം നേതാക്കൾ വ്യക്തമാക്കിയത്. പ്രസ്താവനയുടെ പൂർണ്ണരൂപം പത്രം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കോൺഗ്രസ് RSS കൂട്ടുകെട്ടിന്റെ കേരള ചരിത്രം ഇപ്പോഴും തുടരുകയല്ലേ? 1960 മാധവമേനോൻ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ച് കോൺഗ്രസിന് പിന്തുണ നൽകിയെങ്കിൽ 1991 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ RSS-ന്റെ നോമിനി ഡോക്ടർ മാധവൻകുട്ടിയെ കോൺഗ്രസും ലീഗും പിന്താങ്ങുകയായിരുന്നു. ചരിത്രം മറന്നുപോയോ? എന്നിട്ടും കോലി ബി സഖ്യ സ്ഥാനാർത്ഥി ദയനീയമായി തോറ്റുപോയില്ലേ? ഇപ്പോൾ കേരളത്തിൽ അധികാരത്തിലുള്ള പിണറായി സർക്കാരിനെതിരെ അത്തരമൊരു കൂട്ടുകെട്ട് രൂപപ്പെട്ടിരിക്കുകയാണ്. RSS-നോടുള്ള കോൺഗ്രസിൻ്റെ നേതൃത്വ നിലപാടാണ് ഇപ്പോൾ വെളിപ്പെടുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ RSS-ന്റെ പിന്തുണ തേടി കാര്യാലയത്തിൽ കയറിയത് ഇപ്പോൾ നേതാക്കൾ തന്നെ വിളിച്ചു പറയാൻ തുടങ്ങി, കോൺഗ്രസ് നേതാക്കൾ. ഇതിൽ യാതൊരു അതിശയവുമില്ല. ഇടതുപക്ഷത്തെ എതിർക്കാൻ RSS-നെയും ജമാഅത്തെ ഇസ്ലാമിയെയും ജുഡാപ്പിയെയും മാറി മാറി കോട്ട് പിടിക്കാൻ എളുപ്പം നാണവുമില്ലാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്നിട്ടാ ഒരു എളുപ്പമില്ലാതെ പറയുന്ന പിണറായി RSS-നെ തലോടിയെന്ന് ഈ പറയുന്ന യൂത്തന്മാർ ആദ്യം പോയി ചരിത്രം പഠിക്കൂ, എന്നിട്ട് കസർത്ത് നടത്തൂ.